എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് വെണ്ടയ്ക്കയും മുട്ടയും കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഈ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ച സ്മെല്ല് മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോഴേ നമുക്ക് ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ മാറിയിട്ട് കിട്ടുള്ളൂ. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ വഴുവഴുപ്പൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ മുട്ട ചേർക്കാതെ ഉണ്ടാക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി അവസാനമായി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കയും അതുപോലെ മുട്ടയും ചേർത്തിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.